കുഞ്ഞച്ഛന്റെ വീട്ടിൽ ചിരിക്കേണ്ട ഈ ട്രോഫി ഇവൻ കൊണ്ടുവന്നാണോ കുറ്റം? ഇവനല്ല, ഏട്ടനെയാ. ഈ ചെറിയ കോപ്പയ്ക്ക് വേണ്ടിയിട്ടാണോ നാട്ടിലെ കോഴികളുടെ മുട്ട മുഴുവൻ നീ 7 വർഷമായിട്ട് പുഴുങ്ങി തിന്നത്? കുസ്തി മത്സരം ജയിച്ചു വന്ന മകന്റെ അടുത്ത് മുട്ടയുടെ കണക്ക് പറയുന്നു അമ്മേ. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? സ്പോർട്സ് മാൻ സ്പിരിറ്റ് കടുവളം ഇല്ലാത്ത അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ട്രോഫിയുടെ വലിപ്പത്തിലല്ല കാര്യം. എന്തായാലും അവളവിടെ അവള് വയറുവേദനയായിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങി. ഈ നേരത്തെ വയറുവേദന പോയി കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങടാ. നിനക്ക് സുഖമില്ല എന്നമ്മ പറഞ്ഞോണ്ടാ ഞാൻ വിളിക്കേണ്ടിരുന്നത്. നിനക്കറിയാം നീ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചത്. ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ ആയിരിക്കും. നിനക്ക് വേണ്ടി ഞാൻ മേടിച്ചതാ. പ്രകാശേട്ടാ, പ്രകാശേട്ടൻ കരുതുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല ഞാൻ. എനിക്ക് പ്രകാശേട്ടൻ മനസ്സ് വായിക്കാൻ കഴിയും, എല്ലാവരുടെ മനസ്സ് കാണാനും കഴിയും. അതുകൊണ്ട് തുറന്നു പറയുക, പ്രകാശേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ പ്രകാശേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് കഴിയില്ല. അല്ലാതെ എനിക്കെല്ലാം കാണാലോ. എന്താ നീ ആലോചിക്കുന്നത്? ഞാൻ പോയാലോ എന്ന് ആലോചിക്ക. എങ്ങോട്ട്? എനിക്കാണോ പോവാനിടല്ലാത്ത? എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് പോവാം. വേണ്ട. പിന്നെ ഇവിടെ നിൽക്കാനോ? നല്ല ശീലമായി. എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയാലോ? നാളെ ആരുടെ കല്യാണാ? അതൊന്നും എന്റെ വിഷയമല്ല. വിഷയാണ് പ്രകാശേട്ടാ. എനിക്ക് എവിടെയായാലും പ്രകാശേട്ടനെ കാണാൻ കഴിയും. കാണാലോ, രാത്രിയിലെ ചന്ദ്രനെ നോക്കിയാ മതി, അവിടെ ഞാൻ പ്രകാശേട്ടനെ നോക്കിയിരിക്കും.